ചിലര് പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരിക്കും? മക്കള് മൊബൈൽ കയ്യിൽ നിന്ന് വെക്കുന്നില്ല എന്നുള്ള അല്ലെ. എന്നത് ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും? മക്കള് മൊബൈൽ കയ്യിൽ നിന്ന് വെക്കുന്നില്ല, അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്, അവരുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നില്ല. ഇതാണ് പ്രശ്നങ്ങളെ പറയുന്നത്. നമ്മുടെ അടുത്ത് വരുന്ന പല രക്ഷിതാക്കളോടും നമ്മൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഉമ്മാന് മൊബൈലിനോടുള്ള സ്നേഹം ഉമ്മാനോടില്ലാത്തത്? എന്തുകൊണ്ടാണ് ടി വിയോടുള്ള സ്നേഹം എന്തുകൊണ്ട് അപ്പനോടില്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മെല്ലെ മെല്ലെ നിശബ്ദനാകുന്നത് കാണാം. നമ്മുടെ കുട്ടി നമ്മുടെ അടുത്തേക്ക് എന്തോ ചോദിച്ചിട്ട് വന്നായിരിക്കും, ചെറിയ കാര്യമായിരിക്കും, ഒരു മിനിറ്റ് കൊണ്ട് തീരുന്നൊരു കാര്യമായിരിക്കും അപ്പൻ്റെ അടുത്തേക്ക് വന്ന്. അപ്പൊ പറയും ഉമ്മനോട് എന്ത് ചോദിച്ചു? ആ ഞാൻ ഇവിടെ തിരക്കിലാണ്, ഉമ്മനോട് ചോദിച്ചു, ഉമ്മനോട് ചോദിച്ചു അല്ലേ. കുട്ടിക്ക് ആകെ വേണ്ടത് തന്നെയാണ് ഒരു മിനിറ്റ്. പക്ഷെ നമ്മൾ കൊടുക്കൂലല്ലോ. ഒരു കഥ വായിച്ചത് ഓർക്കുകയാണ്, ഒരു കുട്ടി ഒരിക്കൽ അച്ഛനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ദിവസത്തെ ശമ്പളം എത്രയാണ്. അപ്പൊ അച്ഛൻ ആ ശമ്പളം പറഞ്ഞു, എത്ര? 1500 രൂപ മറ്റാണ്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് കുട്ടി ഒരു ദിവസം 1500 രൂപയും കൊണ്ട് വരികയാണ് ബാപ്പൻ്റെ അടുത്തേക്ക്, അച്ഛൻ്റെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അച്ഛൻ്റെ ഒരു ദിവസം തരണം. സമയം കൊടുക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു കാര്യമാണ് നമ്മുടെ മക്കൾക്ക്. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത്, സ്നേഹം എന്നുള്ള വാക്കുള്ളത് അത് പറയാൻ വളരെ എളുപ്പമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ മക്കളോട്. പക്ഷെ ആ വാക്കിനേക്കാൾ പ്രധാനമാണ് അതിൻ്റെ ആവിഷ്കാരങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ആവിഷ്കാരമാണ് ഒന്ന്, മക്കളെ വിശ്വസിക്കുക, അവർ പറയണ വിശ്വസിക്കുക, അവരെ വിശ്വാസത്തിലെടുക്കുക, അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് വാക്കുകൊണ്ട്, തലോടൽ കൊണ്ട്, കെയറിങ് കൊണ്ട് ഒക്കെ. ഓരോ മനുഷ്യനും രണ്ട് തരത്തിലുള്ള തൊടൽ ആഗ്രഹിക്കുന്നുണ്ട്, രണ്ട് തരത്തിലുള്ള വിശപ്പുണ്ട് ഓരോ മനുഷ്യനും. ഒന്നെന്താണ്? ഒന്ന് ഭക്ഷണത്തിനുള്ള വിശപ്പാണ്, മറ്റൊന്ന് ടച്ചിങ്ങിനുള്ള വിശപ്പാണ്. തൊടുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് സലാം പറയാൻ മാത്രമല്ല, പിന്നെന്താണ്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ടച്ച് ചെയ്യണം. അത് വേറൊരു കാര്യമല്ല, ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെ. നിങ്ങൾ ഈ മർമ്മ വൈദ്യന്മാരുടെ അടുത്ത് പോയിട്ടില്ല? മർമ്മ വൈദ്യന്മാരുടെ അടുത്ത് ചെന്നാൽ അവരെന്താ ചെയ്യുക? നമ്മളൊന്നും പറയണ്ട, നമുക്ക് എന്താണ് അസുഖമെന്ന് പോലും പറയണ്ട. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പല രോഗികളെയും കൊണ്ട് പോകുമ്പോൾ ഞാൻ ആ രോഗിയോട് തന്നെ പറയും, നിങ്ങളൊന്നും പറയണ്ട, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നാൽ മതി. അദ്ദേഹം ഇങ്ങനെ പിടിക്കും, ഇവിടെ ഇവിടെ ഞരമ്പിൽ പിടിക്കും, അത് പിടിച്ച് കുറച്ച് സമയം ഇങ്ങനെ അദ്ദേഹം ആ അതിനെ ഒബ്സർവ് ചെയ്യുന്നതോടുകൂടി എന്താണ് ഇദ്ദേഹത്തിൻ്റെ അസുഖമെന്ന് അദ്ദേഹം പറയും. അതിൽ മാജിക് ഒന്നുമില്ല, അത് പഠിച്ച ആളുകൾക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്, ശാസ്ത്രമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഒരു ടച്ചിങ്ങിലൂടെ എന്തൊക്കെ അറിയുന്നത്? അയാളുടെ പ്രഷർ ഷുഗറും വരെ ഇയാൾ പറയും. എവിടെയാണ് അയാളുടെ നീര് കെട്ടിക്കിടക്കുന്നതെന്ന് ഇയാൾ പറയും. ടച്ചിങ് എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. വാപ്പനെ തൊട്ടിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? ഉമ്മാനെ ഒന്ന് ഉമ്മ വെച്ചിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? പെങ്ങളെ, അനുജനെ, ജ്യേഷ്ഠനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? തൊടാൻ മടിക്കുകയാണ് നമ്മള് അല്ലേ. മോളെ ഒന്നിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് ഉമ്മ വെച്ചിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികളെ കാണാൻ പോകുമ്പോഴേ എങ്ങനെയായിരുന്നു കേട്ടിട്ടുണ്ടോ? രോഗികളെ കാണാൻ ചെല്ലുന്ന സമയത്ത് ഈ രോഗികളുടെ അടുത്ത് ചെന്നിരുന്നിട്ട് അവരുടെ കയ്യിലും തലയിലും ദേഹത്തൊക്കെ ഇങ്ങനെ മെല്ലെ തലോടും, ടച്ച് ചെയ്യും. എന്നിട്ടാണ് അവരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത്. ഈ രോഗികളെ സന്ദർശിക്കുക എന്നുള്ളതിന് തന്നെ ഹദീസിൽ പറയുന്നത് എന്താണെന്നറിയോ? ഖബർ സന്ദർശിക്കുന്നതിന് എന്താ പറയുക? സിയാറത്തുൽ ഖുബൂർ, അല്ലെങ്കിൽ സിയാറത്ത് എന്നുള്ള പ്രയോഗമാണ് അല്ലേ, മലയാളം പോലെ നമുക്കറിയുന്നതാണ്. സിയാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെന്ന് കാണാം. പക്ഷെ അതല്ല രോഗികളെ ചെന്ന് കാണുന്നതിന്, അല്ലെങ്കിൽ രോഗികളെ സന്ദർശിക്കുന്നതിന് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താണെന്നറിയോ? ഇയാദത്ത് എന്നാണ് പ്രയോഗിച്ചത്, ഇയാദത്തുൽ മരിയദ്. അതെന്താണ്? അതിങ്ങനെ കൈകെട്ടിയിട്ട് ചെന്ന് നിൽക്കലല്ല, ശുശ്രൂഷിക്കലാണ്. നമ്മൾ ചെല്ലുന്ന സമയത്ത് രോഗിക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കലാണ്. എന്ന് പറഞ്ഞാല് ടച്ചിങ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, തൊടുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. മക്കളെ തൊടുക, മക്കളെ ഇങ്ങനെ ഉമ്മ വെക്കുക, മക്കളെ പിന്നെ ചേർത്ത് കിടത്തുക. എന്തുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ജോർജ് കണ്ടത്തിൽ എന്ന് പറഞ്ഞ വലിയൊരു മനഃശാസ്ത്രജ്ഞന്റെ ബുക്കാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കുട്ടി ഒരു സാധാരണ ആശുപത്രിയിൽ ജനിച്ചു, അവിടെ ഇൻക്യുബേറ്റർ ഇല്ലാത്തത് കൊണ്ട് ഇൻക്യുബേറ്റർ ഉള്ള വേറൊരു ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോയി. അവിടെ ഇൻക്യുബേറ്റർ കേടായി. അപ്പോൾ ഹെഡ് നേഴ്സ് ഈ കുട്ടിയെ ഒരു കമ്പിളി പുതപ്പിൽ കിടത്തി. അങ്ങനെ കുട്ടിക്ക് പനിച്ചു. യാതൊരു നിവൃത്തിയില്ലാത്ത രാത്രി ആയതുകൊണ്ട് ഹെഡ് നേഴ്സ് ഈ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞു, വേറൊന്നും ചെയ്യാൻ കഴിയില്ല, അമ്മ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കിടന്നോളൂ എന്ന്.
സ്വാഭാവികമായി അമ്മ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു, കെട്ടിപ്പിടിച്ച് കിടന്നു. കുട്ടിയുടെ പനി പിറ്റേന്നായപ്പോഴേക്കും മാറി, നല്ലോണം കുറഞ്ഞു. രണ്ടീസായപ്പോഴേക്ക് പനി പൂർണ്ണമായിട്ട് മാറി. ആ കുട്ടി പൂർണ്ണ ആരോഗ്യത്തോടെ എപ്പോഴും ഉണ്ട്. അദ്ദേഹം പറയാണ്, തൊട്ടതാണ് അമ്മ, വേറൊന്നുമില്ല. നിങ്ങളതിന് എന്ത് പേര് വേണമെങ്കിലും വിളിച്ചോളൂ, അമ്മ എന്നോ പിന്നെ മകള് എന്നോ ഉപ്പ എന്നോ എന്താണ് ഭർത്താവ് എന്നോ ഭാര്യ എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ തൊടൽ അത്രയും പ്രധാനമാണ്. എന്തിനാണ് കൈയുടെ ഇടയിൽ ഇങ്ങനെ വിടവുകൾ വെച്ചത്? കൈ ഇങ്ങനെ ആയ പോലെ ഇരുന്ന എന്തിനാണ് കൈയിൻ്റെ ഇടയിൽ വിടവ് വെച്ചത്? വേറെ കൈ ചേർത്ത് പിടിക്കാനാണ്. ഇങ്ങനെ വെച്ചോ, വേറെ കൈകളെ ചേർത്ത് പിടിക്കാനാണ്, വേറെ മനുഷ്യനെ തൊടാനാണ് അല്ലേ. അവ തൊടുക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല, വല്ലാത്ത തരത്തിൽ മനുഷ്യന് സാന്ത്വനം പകരുന്ന ഒന്നാണ്. നേരത്തെ ആസിഡ് ആക്രമണത്തിൽ വലിയ പരിക്ക് പറ്റിയ കുട്ടിയെ അവളുടെ പ്രിയപ്പെട്ടവനൊന്ന് ചേർത്ത് പിടിച്ചതാണ്, ഒരു വാക്ക് പറഞ്ഞതാണ്, അവൾ ജീവിതത്തിലേക്കാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ മനുഷ്യനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അത്രയും വലിയ ഔഷധവീര്യമുണ്ട് ഒരു തൊടലിന്. അപ്പൊ നമ്മുടെ മക്കൾക്ക് അത്രയും പ്രധാനമാണത് എന്നാണ് പറഞ്ഞത്. പ്രായമേറുന്നതിനനുസരിച്ച് കുട്ടികളോടുള്ള സ്നേഹത്തില്, കുട്ടികളോടുള്ള വിശ്വാസത്തില്, കുട്ടികളോടുള്ള തൊടലില് ഒക്കെ വ്യത്യാസങ്ങൾ വരും. പ്രായം കൂടുന്തോറും തൊടലിനൊന്നും കുട്ടികൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവില്ല, അവർക്ക് നല്ല വാക്കുകൾ എനിക്ക് കിട്ടേണ്ടി വരിക. നമ്മൾ തൊടുന്നതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല കുട്ടികൾ മുതിരുന്നതിനനുസരിച്ച്. അത് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചില വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ അപ്പോഴും അവർക്ക് നമ്മുടെ വാക്ക് കൊണ്ടുള്ള തൊടൽ ആവശ്യമാണ്. നമ്മുടെ വാക്ക് കൊണ്ടുള്ള തലോടൽ അപ്പോഴും അവർക്ക് ആവശ്യമാണ്. അഭിനന്ദന വാക്കുകൾ ആവശ്യമാണ്. ഹിറ്റ്ലറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ലക്ഷക്കണക്കിന് വരുന്ന ജൂതന്മാരെയാണ് ചുട്ടുകൊന്നത്. അദ്ദേഹത്തിന്റെ മെയിൻ കാംഫ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തെ കുറിച്ച് അമേരിക്കയിലെ ഒരു നിരൂപകൻ പറഞ്ഞത്, ആ പുസ്തകത്തിലെ ഓരോ പേജിനും കൊല്ലപ്പെട്ടത് 25,000 മനുഷ്യന്മാരാണ്, ആ പുസ്തകത്തിലെ ഓരോ വരിക്കുമനുസരിച്ച് കൊല്ലപ്പെട്ടത് 1,200,000 മനുഷ്യരാണ്. അത്രയേറെ മനുഷ്യരെ കൊല ചെയ്ത ആളാണ് അവര്, ഹിറ്റ്ലർ. എന്താ കാരണം? അദ്ദേഹത്തിന് എന്തുകൊണ്ട് ജൂതന്മാരോട് ഇത്ര ദേഷ്യം? ജൂതന്മാർ അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? അദ്ദേഹത്തിന് ജൂതന്മാരോടുള്ള ദേഷ്യത്തിന്റെ കാരണം അച്ഛനായിരുന്നു. ഈ കുട്ടി മുഷ് എന്നായിരുന്നു അവന്റെ ഓമന പേര്. ഈ കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ചിത്രകാരനാകണമെന്നായിരുന്നു. ഒരു പെണ്ണ് കിട്ടിയാൽ ചിത്രം വരക്കും, ഒരു ചോക്ക് കിട്ടിയാൽ ചിത്രം വരക്കും, ഒരു കളർ കിട്ടിയാൽ അപ്പൊ ചിത്രം വരക്കും. അച്ഛൻ ഇത് കണ്ടാൽ വല്ലാത്ത കലിയാണ്, ഈ ചിത്രമൊക്കെ കീറിക്കളയും അച്ഛൻ, അവനോട് ദേഷ്യപ്പെടും. ഈ കുട്ടിയുടെ ഏറ്റവും വലിയ പേടി എന്തായിരുന്നു പറയാം? ഇരുട്ടിനെ ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും? ഇവനെ ഇരുട്ടത്ത് ഇരുത്തിയിട്ട് വാതിലടച്ച് കിടക്കും. ഇരുട്ടിനോടുള്ള പേടി മാറാനാണ് അച്ഛൻ ചെയ്തത്. പക്ഷെ ആ ഇരുട്ടത്ത് ഇരുന്നിട്ട് ഇവനോട്, ഇവന്റെ ഉള്ളിലുണ്ടായത് അച്ഛനോടുള്ള പകയായിരുന്നു. അച്ഛനൊരു ജൂതനായിരുന്നു. അച്ഛൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഈ കുട്ടിക്കൊരു അമ്മായി ഉണ്ട്. അമ്മായി ഈ കുട്ടിയെ കുറിച്ച് ഒരുപാട് കുറ്റം പറയും. അമ്മായിക്ക് ചെറിയൊരു ഭ്രാന്തുണ്ട്. ഈ കുട്ടിയെ കുറിച്ച് കുറ്റം പറയണം അമ്മായി. സ്വാഭാവികമായി അത് കേൾക്കണ അച്ഛൻ കുട്ടിയെ ഉപദ്രവിക്കും. ഈ കുട്ടിയാണ് ഹിറ്റ്ലറായി മാറുന്നത്. എന്നിട്ട് ആദ്യം ചെയ്തത് എന്താണ്? അധികാരം കിട്ടിയ ഉടനെ അദ്ദേഹം ചെയ്യുന്നത് വലിയ ഒരു ബുൾഡോസർ കൊണ്ടുവന്നിട്ട് അച്ഛന്റെ കുഴിമാട് തന്നെ മാന്തി കളഞ്ഞു. ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ രണ്ട് കൂട്ടരുണ്ടായിരുന്നു. ഒന്ന് ജൂതന്മാർ, ഒന്ന് ആരായിരുന്നു അറിയോ? ഒന്ന് അംഗവൈകല്യം ഉണ്ടായിരുന്ന ആളുകൾ, ഈ സംസാരിക്കാൻ പ്രയാസമുള്ള ആളുകളില്ല, ഇവിടെ മുച്ചിരിയുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ പോലും എന്റെ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എന്തായിരുന്നു അറിയോ? അമ്മായിയോടുള്ള ദേഷ്യം. അമ്മായിയുടെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നം, അമ്മായിയുടെ സ്വഭാവ വൈകല്യം കാരണം വൈകല്യങ്ങളുള്ള എല്ലാ മനുഷ്യരെയും ഹിറ്റ്ലർ വെറുത്തു. അച്ഛൻ ജൂതനായതുകൊണ്ട് ജൂതന്മാരോട് മുഴുവനും അയാളുടെ ഉള്ളിൽ പക വളർന്നു. മനസ്സിലായില്ലേ? ഒരു കുട്ടിയെ രൂപപ്പെടുത്തുക എന്നതാണത്. അപ്പോ ഓരോ കുട്ടിക്കും എന്തുണ്ട്? നീഡ്സും ഉണ്ട്, വാണ്ട്സും ഉണ്ട്, ആവശ്യങ്ങളുണ്ട്, അത്യാവശ്യങ്ങളും ഉണ്ട്. കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ അവഗണിച്ചാൽ ആ കുട്ടിയുടെ ആവശ്യങ്ങളെ പോലെ തന്നെ ആ കുട്ടിയുടെ ഈ തരത്തിലുള്ള ഈ വൈകാരികമായ ആവശ്യങ്ങൾ, തൊടുക, സ്നേഹിക്കുക, അംഗീകരിക്കുക, ആദരിക്കുക, ഇത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ അവഗണിച്ചു കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും. സാധാരണ പറയാറുണ്ട്, എ റിജക്റ്റഡ് ചൈൽഡ് ഈസ് ഡേഞ്ചറസ് ചൈൽഡ്. അവഗണിക്കപ്പെടുന്ന കുട്ടിയാണ് അപകടകാരിയായ കുട്ടി. ബ്രിട്ടനിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് ബെഞ്ചമിൻ എന്നായിരുന്നു. ആ കുട്ടിക്കൊരു ചെറിയ അനിയത്തി കുട്ടിയുണ്ട്. അവളുടെ പേര് സാലി എന്നാണ്. ആകെ അമ്മയാണ്, അച്ഛനില്ല. ഒരു ദിവസം അമ്മ
എന്താ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങാടിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മ കടയിലേക്ക് പോകുമ്പോൾ തന്നെ അപ്പനോട് പറഞ്ഞിരുന്നു, അനിയത്തിയെ നോക്കണം, ചെറിയ കുട്ടിയാണ്, എഴഞ്ഞിട്ട് എവിടെയെങ്കിലും പോയിട്ട് വീഴും എന്നൊക്കെ. ഇവനതൊക്കെ ഏറ്റെടുത്തതാണ്, അനിയത്തിയുടെ എല്ലാ സംരക്ഷണം ഏറ്റെടുത്തതാണ് ഇവൻ. അങ്ങനെ അമ്മ തിരിച്ചു വരുമ്പോൾ ഇവനെന്ത് ചെയ്തിട്ടുണ്ട്, അവിടെയുള്ള പെയിൻറ് കൊണ്ട് അവിടെ ആകെ വരച്ചിട്ടിരിക്കുന്നു. പാവ അമ്മയാണ്, നല്ല വാൾപേപ്പർ കൊണ്ട് നല്ല ചുമരൊക്കെ വൃത്തിയാക്കി പെയിൻറ്റൊക്കെ ചെയ്തതാണ്. ആ പെയിൻറ്റിൻ്റെ പാത്രവും ബ്രഷൊക്കെ അവിടെ ഉണ്ട്. ഇവനാ ബ്രഷ് പെയിൻറ്റിൽ മുക്കിയിട്ട് അവൻ്റെ വക വേറെ പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അമ്മ അങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ കാണുന്നത്. നമുക്ക് നല്ല ദേഷ്യം വന്ന്, പക്ഷെ അതിനിടയ്ക്ക് ഇവനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാം, ഇവൻ്റെ അനിയത്തിക്കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി ഒരു ഡോളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം ഇവൻ ചുമരിൽ വരച്ചിട്ടിട്ടുണ്ട്, അതുപോലെ ഒരു ചിത്രം. അപ്പൊ അമ്മക്ക് അത് കണ്ടപ്പോ എല്ലാ ദേഷ്യം പോയി. അമ്മ ചോദിച്ചു, ധാരണ വരച്ച് നീയാണ് വരച്ച്, നീ മുമ്പൊന്നും വരക്കുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചിരുന്നു വരക്കാൻ, എന്റെ പുസ്തകത്തിലൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട് അമ്മേ, ഇത് നീ നമ്മുടെ കുട്ടിയെ നീ വരച്ചതാണോ? അതെ. അമ്മ അവനെ വാരിയെടുത്ത് ചുംബിച്ചു. ആ കുട്ടിയാണ് പിന്നെ ബെഞ്ചമിൻ വെസ്റ്റ് എന്ന ചിത്രകാരനായി മാറിയത്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണെന്നറിയോ, എന്റെ അമ്മയുടെ ചുംബനം എന്നെ ചിത്രകാരനാക്കിയത്. ചിത്രകാരനാകാൻ ആഗ്രഹിച്ച ആളാർ ആരായിരുന്നു? ഹിറ്റ്ലർ. പിന്നെ ആരായി തീർന്നു? ബെഞ്ചമിൻ വെസ്റ്റ് ചിത്രകാരനാകണമെന്ന് ആഗ്രഹിച്ച ആളൊന്നും ഇരുന്നില്ല, പക്ഷെ ആരായി തീർന്നു? അമ്മയുടെ ഒരൊറ്റ ചുംബനം കൊണ്ട് ചിത്രകാരനായി മാറുകയാണ് ബെഞ്ചമിൻ വെസ്റ്റ്. യൂറോ കണ്ടിട്ടില്ലേ നിങ്ങൾ നോട്ട്? അതിൽ റോയൽ ഫാമിലിയുടെ ചിത്രങ്ങളുണ്ടാവും, അത് വരച്ച ആളാണ് അദ്ദേഹം. ചെറിയ ആളല്ല ബെഞ്ചമിൻ വെസ്റ്റ് എന്ന് പറയുന്നത്. ചുമരിൽ വരച്ചിട്ടൊരു ചിത്രമാണ്. നമ്മുടെ ചുമരിൽ വരച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കുമല്ലേ? ഞാനിതൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോഴേ ഒരു കുട്ടി ഭയങ്കര ചിരിക്കുന്നുണ്ട്, ചെറിയ മോളാണ്. പിന്നെയാണ് അവൻ്റെ ഉപ്പ വന്നിട്ട് പറഞ്ഞതേ, അന്ന് അവൾക്ക് അടികിട്ടിട്ടുണ്ട് ചുമരിൽ വരച്ചതിൻ്റെ പേരിൽ. വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതാണ്, മോള് വലുതായി കഴിഞ്ഞിട്ട് ഞാൻ പെയിൻ്റ് അടിക്കുള്ളൂ വീട്. ഏകദേശം അവള് ചുമരിലെല്ലാം അവളെ വരച്ചിട്ടതാണ്, അതവിടെ നിന്നോട്ട്, അദ്ദേഹം ദേഷ്യത്തിലല്ല പറയുന്നത്. അപ്പോൾ അത് അംഗീകാരമാണ്, വേറെ എവിടെ നിന്ന് വലിയ ട്രോഫി കിട്ടിയിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മുടെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒരു അംഗീകാരം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു വാക്കാണത്. നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടില്ലേ അത്? ഇല്ലേ, നമ്മളൊക്കെ എത്ര ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നമ്മുടെ മൂടിനനുസരിച്ചായിരിക്കും നമ്മൾ മക്കളോട് വരുമ്പോഴോ, നമ്മൾ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അപ്പോഴാണ് ഉമ്മ എനിക്ക് ഒന്നാം റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വരുന്നത്. എൻ്റെ ഒന്നാം റാങ്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ ഒന്നാം റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, വലിയ സന്തോഷത്തിൽ പറഞ്ഞിരിക്കും കുട്ടി. പക്ഷെ നമ്മുടെ മൂടിൻ്റെ വാരിയേഷൻ അനുസരിച്ച് നമ്മൾ ഈ കുട്ടിയോടുള്ള പെരുമാറ്റത്തിലും പ്രശ്നങ്ങൾ വരികയാണ്. പക്ഷെ നമ്മുടെ ആ വാരിയേഷനിൽ കുട്ടിയോട് നമ്മൾ മോശമായിട്ട് പെരുമാറിയതാണ് കുട്ടിയുടെ ഉള്ളിലുണ്ടാവുക, ശരിയല്ലേ? നമ്മുടെ ഒരു നിമിഷം കൊണ്ട് അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എല്ലാ വൈകാരികതകൾക്കും നിമിഷ നേരങ്ങളേ ഉള്ളൂ. ആയുസ് മുറിവുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് മലയാളത്തിൽ, ആ പുസ്തകം നിറയെ മുറിവുകൾ തന്നെയാണ്. അതിലൊരു സംഭവം പറയുന്നുണ്ട്, ഒരാള് അയാളുടെ കുട്ടിയോട് ഭയങ്കര കമ്പനിയാണ്, സുഹൃത്തുക്കളെ പോലെയാണ് രണ്ടാളുകളും. അദ്ദേഹം പുതിയ കാറ് വാങ്ങിയിട്ട് കുട്ടിയെ കാറിലിരുത്തിയിട്ട് എന്തോ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോയതാണ്. അങ്ങനെ കാഴ്ചകൾ കാണുന്നതിനിടയിൽ കുട്ടി ഓടി വന്ന് കാറുമ്മൽ എന്തോ കുത്തി വരച്ചു. അച്ഛന് ദേഷ്യം വന്ന് ഓടി വന്ന് നോക്കുമ്പോൾ കാറിൽ എന്തോ അവന് ഇരുമ്പ് കൊണ്ടാണ് കുത്തി വരച്ചിരിക്കുന്നത്, ഇരുമ്പിൻ്റെ ഒരു കമ്പ് കൊണ്ട് ആണി പോലെ. അവൻ അദ്ദേഹം ആ കമ്പ് വാങ്ങിയിട്ട് അവനെ അടിച്ചു, അത്യാവശ്യം നീളമുള്ളൊരു കമ്പ് അടിച്ചു എന്ന് മാത്രമല്ല വിരലിനാണ് കാര്യമായിട്ട് അടിച്ചത്. നടന്ന സംഭവമാണ് കേട്ടോ, ഡൽഹിയിലെ വലിയൊരു ഒരു ഐ ടി ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അപ്പോൾ ജോലിക്കയറ്റം കിട്ടിയപ്പോഴാണ് കാറ് വാങ്ങിയത്. മകനെ അടിച്ചു എന്ന് മാത്രമേ, നന്നായിട്ട് അടിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ ദേഷ്യമൊക്കെ മാറി. പക്ഷെ കുട്ടിയുടെ കരച്ചിൽ മാറുന്നില്ല, ഒരു നിവൃത്തിയില്ല, കയ്യിൽ തൊടാൻ സമ്മതിക്കുന്നില്ല കുട്ടി. കുറേ സമയം കഴിഞ്ഞിട്ടും ഒന്ന് തൊടാൻ പോലും സമ്മതിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം എന്നെ കുട്ടിയെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോവാ, ഡോക്ടറെ കാണിച്ചു, സ്കാൻ ചെയ്തു. ഡോക്ടർ അവസാനം പറഞ്ഞു, ആ രണ്ട് വിരലുകൾ ഇനി അനങ്ങില്ല കേട്ടോ എന്ന്. അച്ഛൻ കരഞ്ഞു. ഐ സിയുടെ ആ ഹോളിലൂടെ ഇങ്ങനെ നോക്കി കുട്ടിയെ, കുട്ടി അച്ഛനോട് ചിരിച്ചു. അപ്പോഴാണ് ഇയാൾ ആകെ തകർന്നു പോയത്. ഇയാൾ കാറിൻ്റെ അടുത്ത് വന്നിരുന്ന് പൊട്ടിക്കരയാണ്. കുട്ടി കോറി വരച്ച ആ ഭാഗം വെറുതെ ഇങ്ങനെ തടവിയതാ. അപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്, ഐ ലവ് യു ഡാഡ് എന്നാണ് കുട്ടി എഴുതിച്ചിരിക്കുന്നത്, എൻ്റെ അച്ഛനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന്. കാറ് വാങ്ങിയ സന്തോഷത്തിലേ അവൻ ചെയ്തതാ. പക്ഷെ അച്ഛനോ? ആ അച്ഛന് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങളാ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. ആ അച്ഛൻ പിന്നെ ജയിച്ചിരുന്നിട്ടില്ല. നിമിഷ നേരങ്ങളുടെ നമ്മുടെ ചില വാശികളുണ്ടാവും, മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് തീരുന്ന വാശിയായിരിക്കും അത്. പക്ഷെ നമ്മൾ പറയണ ചില വാക്കുകളുണ്ടാവും, ആ സമയത്ത് എടുക്കണ ചില തീരുമാനങ്ങളുണ്ടാവും, പറയണ ചില കാര്യങ്ങളുണ്ടാവും, വാക്കുകളുണ്ടാവും. അതിനാ മൂന്നോ നാലോ മിനിറ്റിൻ്റെ ആയുസ് ആവുകയില്ല.
ഒരൊറ്റ വാക്കിന്റെ കാരണം കൊണ്ട് ജീവിതം തന്നെ താറുമാറായ ആൾക്കാർ നമുക്കറിയാം. ഒരൊറ്റ വാക്കാണ്, ഉമ്മാന്റെ ഒരു വാക്ക്, അല്ലെങ്കിൽ വാപ്പന്റെ ഒരു വാക്ക്, ഇക്കാക്കന്റെ ഒരു വാക്ക്, ആ വാക്ക് കൊണ്ട് ആകെ തകർന്നു പോകുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. അപ്പോ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായി വേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇമോഷണലി അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ടുകൾ. നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടിയെ ശ്രദ്ധിക്കപ്പോഴായിരിക്കും, കുട്ടി നല്ലൊരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അപ്പോഴൊന്നും ശ്രദ്ധിക്കില്ലേ അല്ലേ? എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിക്കുമ്പോഴാണ് ശ്രദ്ധിക്കുക. അതുകൊണ്ട് കുട്ടി പലപ്പോഴും കുരുത്തക്കേട് കാണിക്കാനും തുടങ്ങും കേട്ടോ. ഈ കുട്ടികൾക്കൊരു പ്രശ്നമുണ്ട്, കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാവും. നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടാൽ ശ്രദ്ധിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തും. അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുന്നൊരു അസുഖം എന്ന് പറഞ്ഞുവിടാ, അതൊരു സ്വഭാവത്തിലെ പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വന്നു, നമ്മുടെ കൂട്ടുകാരിയും അല്ലെങ്കിൽ കൂട്ടുകാരനും ഒക്കെ വന്നു, അവരുടെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഫ്രണ്ടിന്റെ കുട്ടിയെ മടിയിലിരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കും, സ്നേഹം കൊണ്ട് സന്തോഷം കൊണ്ട് ചെയ്യുന്ന നമ്മുടെ കുട്ടി കാണുന്നുണ്ടാവുകയോ? അവനിതൊന്നും കിട്ടുന്നുണ്ടാവില്ല. പലപ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അവൻ്റെ ഉള്ളിലൊരു കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും വാശി വരും, അസൂയ വരും. കിട്ടുന്നില്ലെങ്കിൽ അവന് ദേഷ്യം കൂടി വരും. അപ്പൊ അവൻ എന്താ ചെയ്യുക? അവൻ മെല്ലെ ഇങ്ങനെ വന്ന് നോക്കും, വണ്ടിയൊക്കെ കൊണ്ട് ഇന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടാവും. പക്ഷെ അപ്പോഴൊന്നും അവനെ ശ്രദ്ധിക്കണില്ല. ഉമ്മപ്പോഴും ശ്രദ്ധിക്കണ ആ കുട്ടിയെ തന്നെയാണ്, അല്ലെങ്കിൽ വാപ്പപ്പോഴും. അപ്പൊ അവനെന്ത് ചെയ്യും? ഗ്ലാസ്സിൽ മെല്ലെ പിടിച്ചിട്ട് താഴെ കിടും, ഗ്ലാസ് പൊട്ടിച്ചെതറി. അപ്പോഴാണ് നമ്മൾ അവനോട് ദേഷ്യപ്പെടുന്നത്. അപ്പോൾ സന്തോഷമായി. അവൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് എന്ത്, ഞാൻ അവിടെ നിന്നുണ്ട്, ഞാൻ അവിടെ ഉണ്ട് എന്ന് എല്ലാവരും അറിഞ്ഞില്ലേ? അതാണ് അറ്റൻഷൻ സീക്കിംഗ് ആണ്. അവനവിടെ വന്നു എന്നെല്ലാവരും അറിഞ്ഞു, അവൻ വണ്ടി വിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അവനാകെ വേണ്ടത് അവനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കഴിക്കുന്നുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ മക്കൾക്ക് കൂടി താല്പര്യമുള്ള വിഷയങ്ങളാണ് ആ സമയത്ത് സംസാരിക്കേണ്ടത്. നമുക്ക് സംസാരിക്കേണ്ട വിഷയങ്ങൾ ഉണ്ടാവും, ശരിയാണ്. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൽ ഈ കുട്ടിക്ക് യാതൊരു റോളും ഇല്ലാത്ത വിഷയമാണ് എങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള സംസാരങ്ങൾ പാടില്ല. നമ്മുടെ കുട്ടികൾക്ക് കൂടി പങ്കെടുക്കുന്ന താല്പര്യം ഉണ്ടാവുന്ന വിഷയങ്ങളാണ് സംസാരിക്കേണ്ടത്. കാരണം കുട്ടി കൂടി പങ്കെടുക്കണം ആ വിഷയത്തിൽ. ആ കുട്ടിയെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും കുട്ടിയുടെ വാക്കിന് നമ്മൾക്ക് വിലയുണ്ട് എന്നും കുട്ടിക്ക് മനസ്സിലാവണം എന്നർത്ഥം. ഇല്ലെങ്കിൽ അവൻ ശ്രദ്ധിക്കപ്പെടാനുള്ള പണികളെടുക്കും. അതാണ് അറ്റൻഷൻ സീക്കിങ്. ശ്രദ്ധ നേടാനുള്ള പണികളെടുക്കും. അത് പലപ്പോഴും അപകടങ്ങളായിരിക്കും. നമ്മൾ കുറേ സമയം നമ്മുടെ കുട്ടിയെ കാണാതായപ്പോൾ ആയിക്കഴിഞ്ഞാൽ, ഇപ്പൊ സ്കൂളിലേക്കൊക്കെ പോയി കഴിഞ്ഞ കുട്ടി, ചെറിയ കുട്ടി കുറേ സമയം കാണാതായിട്ട് പിന്നെ നമ്മളെ കാണുമ്പോൾ ആ കുട്ടി എവിടെയാ കയറിയിരിക്കുക? നമ്മുടെ മടിയിലാണ് കയറിയിരിക്കുക അല്ലേ? നമ്മളെ വാരി പിടിക്കുന്നതൊക്കെ കാണാം. കുറേ സമയം കിട്ടാതാവുകയാണ് ഉമ്മാന് അല്ലെങ്കിൽ ഉപ്പാന്. പിന്നെ അവർ വന്നിട്ട് ആ സ്നേഹം വല്ലാണ്ട് പ്രകടിപ്പിക്കുന്നത് കാണാം. നമ്മളെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. അതെന്തുകൊണ്ടാണെന്നറിയാം? നമ്മളെ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ആദ്യം എപ്പോഴും നമ്മുടെ മക്കളുടെ ഉള്ളിലുണ്ട്. ഈ ശ്രദ്ധ കിട്ടാതാകുന്നുണ്ടോ? ഇത്രയും സമയം കൊണ്ട് എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ എന്നെ മറന്നുപോയോ എന്നുള്ളൊരു ചിന്ത അവൻ്റെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. ബോധപൂർവമല്ല, ഓരോ കുട്ടിയുടെ ഉള്ളിൽ സ്വാഭാവികമായി അത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സമയത്തും നമ്മൾ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കുട്ടിക്ക് മനസ്സിലാവണം. ചെറിയ കുട്ടികൾക്ക് ഉപദേശങ്ങളൊന്നും ഒരിക്കലും കൊടുക്കരുത്, കാരണം ഉപദേശങ്ങളൊന്നും ഫലപ്പെടാത്ത പ്രായമാണത്. പിന്നെ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ? എന്താണ്? കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ, നല്ല ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ, മോശമായ ശീലങ്ങൾ ഇല്ലാതാക്കാൻ ഒക്കെ ഏറ്റവും നല്ല പരിഹാരം എന്താണെന്നറിയോ? നല്ല കഥകളാണ്. നിങ്ങൾ ഈ സ്വഭാവ വൈകല്യം അല്ലെങ്കിൽ പഠന വൈകല്യമൊക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളുകളുണ്ട്, സ്പെഷ്യൽ സ്കൂളുകൾ. അവിടെ ചെന്ന് നോക്കുകയാണ്, അവിടെ ട്രെയിനിങ് കിട്ടിയ ആളുകളുണ്ടാവും. അവർക്ക് ആകെ കൊടുത്ത ട്രെയിനിങ് എന്താണെന്നറിയോ? കഥ പറയലാണ്, സ്റ്റോറി ടെല്ലിങ് ഒരു തെറാപ്പിയാണ്. കാരണം കഥകളിലൂടെയാണ് കുട്ടികളുടെ ഉള്ളിൽ വല്ലാത്ത തരത്തിലുള്ള സ്വാധീനം ഉണ്ടാവുക. ഇപ്പൊ ഞങ്ങളുടെ മോൻ്റെ കാര്യം എനിക്കറിയാം. അവന് പെൻസിൽ കളഞ്ഞു തരും എല്ലാ ദിവസവും. എല്ലാ കുട്ടികളുടെയും കാര്യത്തിലുള്ളതാണ്, എല്ലാ ദിവസവും പെൻസിൽ കളഞ്ഞു വന്ന. അപ്പൊ അവനോട് അവൻ്റെ ഉമ്മ എന്തൊരു കഥ പറഞ്ഞു കൊടുത്തു, ആ കഥ ഞാൻ ഓർക്കുന്നില്ല. പെൻസിലായിട്ട് ബന്ധപ്പെട്ട്, കളഞ്ഞു വന്നൊരു കുട്ടിയെ ബന്ധപ്പെട്ട് എന്തൊരു കഥ പറഞ്ഞു കൊടുത്തതാണ്. പിന്നെ അവൻ ഇക്കാലം വരെ പെൻസിൽ കളഞ്ഞില്ല. അവനിപ്പോ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒന്നാം ക്ലാസ്സിൽ നിന്നാണ് അവൻ ആ കഥ കിട്ടിയത്. ഇതിനെ സംബന്ധിച്ചുള്ള പ്രാധാന്യം മനസ്സിലായപ്പോൾ കഥ പറഞ്ഞു കൊടുത്തതാണ്. അതുപോലെ തന്നെ പാവപ്പെട്ട ഒരാളെ സഹായിച്ചൊരു കുട്ടിയുടെ കഥ പറഞ്ഞു കൊടുത്താ, അവളൊരിക്കൽ അങ്ങനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ കിട്ടുന്ന പൈസയൊക്കെ പെരുന്നാളിനും മറ്റുമൊക്കെ കിട്ടുന്ന പൈസയൊക്കെ ഒരു കുട്ടി ഒരു പാത്രത്തിൽ നിക്ഷേപിച്ചു.
എന്നിട്ട് വീടില്ലാത്ത ഒരാൾക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് ആ പൈസ കൊടുത്തു എന്നൊരു കഥ ഒരിക്കൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് അവൾ വെറുതെ പറഞ്ഞു കൊടുത്തതായിരുന്നു. അവർ രണ്ടാം ക്ലാസ്സിലൊക്കെ ഉള്ള സമയത്താണ്. അവൻ ഇപ്പോഴും പൈസ സ്വരൂപിക്കുന്നതാണ്. അവൻ്റെ ഒരു വലിയ കുറ്റിയുണ്ട്, അതിൽ ഒരുപാട് പൈസയുണ്ട്. അവന് കിട്ടിയ പൈസ മുഴുവൻ അതിനകത്താണ്. അവന് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, അവിടെ കൊണ്ടോട്ടിയിൽ ബിസ്നി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, ഒരു ചാരിറ്റി വർക്കൊക്കെ നടന്ന്, അവർക്ക് കൊടുക്കാനാണെന്ന് അവൻ പറയുന്നത്. ഒരു ദിവസം ഞായറാഴ്ച അവിടെ പോയപ്പോൾ അവിടെ അനാഥരായ ആളുകൾ, വിധവകളായ സ്ത്രീകളൊക്കെ ഒരുപാട് പേര്, 500 പേരെ അവർ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വന്നിട്ട് അവരുടെ സങ്കടങ്ങളാണ് പറയുക. അപ്പോൾ അത് ഇവനൊരു ദിവസം കേട്ടതാണ്. അപ്പോൾ അവന് ഈ പൈസ ഞാൻ അവിടേക്ക് തരുമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആൾ ചോദിച്ചു, എന്തിനാണ് ആ പൈസ തരുന്നത്, നിനക്ക് സൈക്കിൾ വാങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സങ്കടം പറയുന്നവർക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞു. അത് നമ്മളാരും പഠിപ്പിച്ചു കൊടുത്തതല്ല, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഇങ്ങനെ അനുഭവം ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരൊറ്റ കഥയിൽ നിന്നാണ് അതൊക്കെ തുടങ്ങിയത്. ഈ കഥ കേൾക്കുക എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഉപദേശങ്ങളേ വേണ്ട, അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുകയേ ചെയ്യരുത്. അത് ചെയ്തൊരു കുട്ടിയുടെ കഥയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇത് ചെയ്തു കൊടുത്തൊരു കുട്ടിയുടെ കഥയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ചില കുട്ടികൾക്ക് ഈ മോഷണ ശ്രമങ്ങൾ ഉണ്ടാവും, വീട്ടിൽ അതിലേറെ നല്ല സാധനങ്ങൾ ഉണ്ടാവും, എന്നാലും ഈ തഫ്റ്റോമാനിയാണോ മറ്റോ എന്താണ് അതിന് പേര്, ഈ മോഷണം നടത്താനുള്ളൊരു പ്രേരണ അവർക്ക് വേണ്ടിയിട്ടല്ല, അത് ശ്രദ്ധ പിടിച്ചുപറ്റാനൊക്കെയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണത്. പഠന വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ല സംഭവം അതാണ്, കഥ പറഞ്ഞു കൊടുക്കലാണ്. കാരണം കഥ അവർ അത്രയും സ്വാധീനിക്കുന്നുണ്ട്, ചെറിയ കാര്യമല്ല കഥ. ഉപദേശങ്ങളെക്കാൾ പ്രധാനമാണ് കഥ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധ എന്നുള്ളത് കുട്ടികൾക്ക് അത്രയും പ്രാധാന്യമുള്ള കാര്യം. നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, നമ്മുടെ അംഗീകാരം ഒക്കെ. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, യതീമായൊരു കുട്ടിയെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇതുപോലെ ആയിരിക്കുന്ന റസൂൽ പറഞ്ഞു. അവൻ എന്നെ പോലെ ആകുന്ന റസൂൽ പറയാൻ പറ്റില്ലല്ലോ, കാരണം റസൂൽ റസൂൽ അല്ലേ. പിന്നെ പറയാവുന്ന ഏറ്റവും നല്ല സംഗതിയാണ് എന്ത്, ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ആയിരിക്കുന്ന പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു, നിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയാ, അതെന്തുകൊണ്ടാ, വാപ്പയില്ലാതെ പോയൊരു കുട്ടിക്ക് ഈ പറഞ്ഞതൊക്കെ ഒരാൾ കൊടുക്കുന്നു, അതൊരു ചെറിയ കാര്യമാണോ? ഭക്ഷണത്തെ കുറിച്ചല്ല ഈ പറയുന്നത്, അത് കൊടുക്കാൻ വേറെ ആളുകളൊക്കെ ഉണ്ടാവും. ഒരു തലോടല്, റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ആള് പറയുന്നുണ്ട്, റസൂലെ എൻ്റെ മനസ്സ് വല്ലാതെ ഉണങ്ങിപ്പോകുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? റസൂൽ എന്താ പറഞ്ഞത്, ഒരു എത്തിയമായ കുട്ടിയെ ഒന്ന് ഉമ്മ വെക്കടാ, ഒരു എത്തിയമായ കുട്ടിയെ ഒന്ന് ചേർത്ത് പിടിക്കടാ എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്, സ്നേഹം കിട്ടാത്തവന് അത് കൊടുക്കുമെന്ന്. എത്തിയമായ കുട്ടിക്ക് അതാണ് ആവശ്യമെന്ന് റസൂലിന് എവിടുന്ന മനസ്സിലായത്, പുസ്തകങ്ങളില്ലെന്ന്. പിന്നെ റസൂൽ ഒരു എത്തിയമായിരുന്നു, അതുകൊണ്ടാ വിധവയായ പെണ്ണിനെ കുറിച്ച് എത്രയാ പറഞ്ഞെന്ന്. എന്തുകൊണ്ടാ, വിധവയായ പെണ്ണിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആള് യോദ്ധാവാണ്, യുദ്ധത്തിന് പോകുന്ന ആളെ പോലെയാണെന്ന് റസൂൽ പറഞ്ഞു. അതെന്തുകൊണ്ടാ, റസൂലിന്റെ വീട്ടിലൊരു വിധവ ഉണ്ടായിരുന്നു, റസൂലിന്റെ അമ്മയായിരുന്നു. പുസ്തകങ്ങളിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും അല്ല റസൂൽ ജീവിതത്തെ മനസ്സിലാക്കിയത്, പിന്നെയോ സ്വന്തം ജീവിതത്തിലായിരുന്നു. ഒരു രക്ഷിതാവിനെ കുറിച്ച് പറയുമ്പോഴും ഹബീബായ റസൂലിനേക്കാൾ നല്ലൊരു മാതൃക നമുക്ക് കാണാനുണ്ടാവില്ല. ഫാത്തിമ ബീവി വരുമ്പോഴേ റസൂൽ എഴുന്നേറ്റ് നിൽക്കുന്ന പറയുന്നു, ആദരിക്കണ്. അവർ മുതിർന്ന സ്ത്രീയായിട്ടുണ്ട്, രണ്ട് കുട്ടികളോ കുറെ കുട്ടികളോ ഉമ്മയായിട്ടുണ്ട്, ഒരാളുടെ ഭാര്യയായിട്ടുണ്ട് ഒക്കെയാണ്. പക്ഷെ എന്നാൽ റസൂലിന് അവർ മലർത്തിപ്പിടിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെ പ്രിയപ്പെട്ടവളായിരുന്നു. എവിടുന്നാണ് കാണുന്നെങ്കിലും കെട്ടിപ്പിടിക്കും, പല ആളുകളുടെ മുന്നിലായിരിക്കും. അവർക്ക് വല്ലാതെ മടിയൊക്കെ ആയിട്ട് അവർ ഓടിപ്പോകുന്ന പറയുന്നു. പക്ഷെ റസൂൽ അതൊന്നുമില്ല, വിഷയമല്ല. റസൂലിന്റെ കരളിന്റെ കഷ്ണമാണത്, റസൂലിന്റെ ഒരു അവയവമാണെന്ന് റസൂൽ പറഞ്ഞു. കരളിന്റെ കഷ്ണം എന്ന് പറഞ്ഞെന്താ അല്ലേ, എന്റെ ജീവനാണെന്ന് പറഞ്ഞു. അങ്ങനെ അത്ര തന്നെ പ്രിയപ്പെട്ടതായിരുന്നു. അപ്പൊ അവര് വരുന്ന സമയത്ത് റസൂൽ എഴുന്നേറ്റ് നിൽക്കും എന്നാണ് ഹദീസ്. നമ്മള് നമ്മുടെ കുട്ടികൾ വരുമ്പോ എന്ത് ചെയ്യുക, ഒന്നുകൂടെ കാലി കയറ്റിയിട്ട് നമ്മുടെ അധികാരം സ്ഥാപിക്കുക ചെയ്യുക. കുറച്ചുകൂടെ വീറോടെ ബഹുമാനം കിട്ടാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് നമ്മള്. പലപ്പോഴും വാപ്പനൊക്കെ കുട്ടികൾക്ക് ഭയങ്കര പേടിയാണല്ലോ. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞേ, വാപ്പൊക്കെ ഒരു പെട്ടി ഉണ്ടായിരുന്നു, ഇരുമ്പിന്റെ പെട്ടി. വാപ്പ മരിച്ചിട്ട് പോലും ആ പെട്ടിയെ പേടിയായിരുന്നു. വാപ്പ മരിച്ചു പോയി, ആ പെട്ടിയുടെ അടുത്തേക്ക് പച്ച കളറൊക്കെ പെയിന്റൊക്കെ അടിച്ച പെട്ടിയാ, ആ പെട്ടിയുടെ അടുത്തേക്ക് പോകാൻ തന്നെ പേടിയായിരുന്നു. അപ്പൊ സ്നേഹം പലപ്പോഴും നഷ്ടപ്പെട്ട വലിയ കഥകൾ പറയാൻ നമുക്കൊക്കെ ഒരുപാടുണ്ട്. നമ്മുടെ മക്കൾക്ക് അത് ഉണ്ടാവരുത്, അത്രയും നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ മക്കൾക്ക് അത് ഉണ്ടാവരുത്, വലിയ ചെലവൊന്നും ഇല്ലാത്തൊരു കാര്യമല്ലേ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ വാക്കുകൾ മാത്രമല്ല, പിന്നെയോ നമ്മുടെ കെയറിങ് ആണ്, നമ്മുടെ ശ്രദ്ധയാണ്,
നമ്മുടെ ആദരവാണ് ഒക്കെയാണ് നടത്തും. പിന്നൊന്ന് പഠനമാണ്. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെ പഠനമാണ്. ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സ്കൂളിലും പഠിക്കേണ്ടി വരുന്നു, കുട്ടി വീട്ടിലും പഠിക്കേണ്ടി വരുന്നു എന്നുള്ളത്. ടീച്ചറുടെ അടുത്തുനിന്ന് പഠിക്കേണ്ടി വരുന്നു, മാഷിന്റെ അടുത്തുനിന്ന് പഠിക്കേണ്ടി വരുന്നു, വീട്ടിലെത്തി കഴിഞ്ഞ അമ്മാന്റെ അടുത്തുനിന്ന് പഠിക്കേണ്ടി വരുന്നു. അമ്മ ഒരിക്കലും കുട്ടിയെ പഠിപ്പിക്കരുത്, വാപ്പ ഒരിക്കലും കുട്ടിയെ പഠിപ്പിക്കരുത്. CBSEയുടെ നിയമം തന്നെ അതാണ്. ശരിക്കും ഒന്നോ രണ്ടോ ക്ലാസ്സൊക്കെ തീരുന്നവരെ സ്കൂളിലേക്ക് പുസ്തകം തന്നെ കൊടുത്തേക്കാൻ പാടില്ല എന്നാണ് അവരുടെ നിയമം. പക്ഷെ പല സ്കൂളുകളും അത് നടത്തുന്നുണ്ടോന്നുള്ളത് അറിയില്ല. കാരണം കുട്ടികളെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കാനേ പാടില്ല. പഠിക്കേണ്ട സ്ഥലം സ്കൂളാണ്, പിന്നെ വീട്ടിൽ നിന്ന് എന്താ വേണ്ടത്? അതിന് വേണ്ട സൗകര്യങ്ങളും സാഹചര്യങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ കൊടുക്കേണ്ട സ്ഥലമാണ് വീട്. അതല്ലാതെ LKG കുട്ടിയെ അടക്കം അടിച്ചു പഠിപ്പിക്കുന്നതാണ്. ചില വീടുകളിലൊന്നും വൈകുന്നേരം പോകാൻ കഴിയില്ല, അവിടെ വലിയ അട്ടഹാസങ്ങളായിരിക്കും. ആകെ ചെറിയ കുട്ടിയായിരിക്കും. 60 കിലോ 70 കിലോ 50 കിലോ ഒക്കെ ഉള്ള ഉമ്മ 4-5 അല്ലെങ്കിൽ 10-12 കിലോ ഉള്ള കുട്ടിയോട് വലിയ തരത്തിലുള്ള പിന്നെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്, റെസ്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏതെല്ലാം തരത്തിലുള്ള അക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടി പഠിക്കുന്നത് LKG ആയിരിക്കും. വീട് എന്ന് പറയുന്നത് പഠിപ്പിക്കാനുള്ള സ്ഥലമല്ല, പ്രോത്സാഹനങ്ങൾ നൽകാൻ കുട്ടിയെ മനസ്സിലാക്കാനുള്ള സ്ഥലമൊക്കെയാണ് വീട് എന്ന് പറയുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ ഇത് തരാമെന്നൊരിക്കലും പറയരുത് കുട്ടിയോട്, അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിനക്കത് തരാം എന്ന് ഓഫർ വെക്കാനേ പാടില്ല കുട്ടികളോട്. അത് തെറ്റായ ഒരു കാര്യമാണ്. ഏതാ നമ്മളെ കുട്ടി ചെയ്തൊരു നല്ല കാര്യം കണ്ടു വെക്കുക, പിന്നീട് നമ്മളൊരു യാത്രയിലോ ഒരു ടൂർ പോകുമ്പോഴോ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കാണിച്ചു കൊടുത്തിട്ട് വാങ്ങിക്കൊടുത്തിട്ട് അവനോട് പറയാം, നീ അന്ന് ചെയ്തതിനുള്ള സമ്മാനമാണിത്. അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ, നമ്മൾ ചെയ്തു നോക്കൂ, കുട്ടി പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കും. ഞാൻ ഇപ്പൊ എന്തെങ്കിലും എനിക്ക് സമ്മാനമായി തരും, അല്ല നേരെ തിരിച്ച് നമ്മൾ പറയണം, നീ ഇത് ചെയ്താൽ ഞാൻ അത് വാങ്ങിത്തരും, നല്ല കുട്ടിയായാൽ നിനക്ക് സൈക്കിൾ വാങ്ങിത്തരും എന്നൊക്കെ പറയുകയാണെങ്കിൽ അവൻ ആ കാര്യം ചെയ്യണത് ഒരിക്കലും ആത്മാർത്ഥമായോ അവന്റെ ഉള്ളിൽ നിന്നുള്ള ശ്രമമായിട്ടോ ആവൂല, മറിച്ച് ആ ഓഫർ അവന് കിട്ടാനുള്ള ശ്രമം തന്നെയായിരിക്കും. ഏതാ യാദൃശ്ചികമായാണ് നിങ്ങൾ സമ്മാനം കൊടുക്കുന്നതെങ്കിൽ അവന്റെ ഉള്ളിൽ ആ നന്മ പെരുകുകയാണ് ചെയ്യുക എന്നാണ് ആധുനിക മനഃശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ വെറുതെ ഒരു വർക്ക് ചെയ്യാം, ഒരു ചെറിയ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ചെയ്യൂലേ, വലത് കൈ ഒന്ന് ഫ്രീ ആക്കിയാൽ മതി ഈ കൈയെ എല്ലാവരും. ഓക്കെ, ഞാൻ പറയണ അതേപോലെ ചെയ്യണം കേട്ടോ, എൻ്റെ മുന്നിലുള്ളവരും ഇല്ലാത്തവരൊക്കെ ചെയ്യണേ. റെഡി അല്ലേ? പറയണതുപോലെ ഞാൻ ചെയ്യുന്നത് കാണിക്കുന്ന അതേപോലെ തന്നെ ചെയ്യണം. ഓക്കെ, പെരുവിരൽ ഇങ്ങനെ ചൂണ്ടിപ്പിടിക്കുക, എന്നിട്ട് നെറ്റിയിൽ വെക്കുക, എന്നിട്ട് കണ്ണിൻ്റെ അവിടെ വെക്കുക, മൂക്കിൻ്റെ അവിടെ വെക്കുക, ചുണ്ടിൻ്റെ അവിടെ വെക്കുക, വീണ്ടും നെറ്റിയുടെ അവിടെ വെക്കുക, മൂക്കിൻ്റെ അവിടെ വെക്കുക, ചുണ്ടിൻ്റെ അവിടെ വെക്കുക, ചുണ്ടെവിടെ, ചുണ്ടിവിടെയാണോ? കുറേ ആളുടെ ചുണ്ട് ഇവിടെ ഇവിടെ ആയിപ്പോയി. അതിൻ്റെ കാരണം എന്താണ്? ഞാൻ പറയുന്നത് എന്തായിരുന്നു? ചുണ്ട് എന്നാണ്. പക്ഷെ ചെയ്ത് കാണിക്കണത് എന്താണ്? ഇവിടെയാണ്. ഞാൻ പെരുവിരൽ എന്ന് പറഞ്ഞു, ഇത് പെരുവിരലാണോ? ഏ പെരുവിരൽ ഇതല്ലേ, അല്ലേ? ഇതെന്താണ്? ചൂണ്ടുവിരലാണ്. പക്ഷെ ഞാൻ പറഞ്ഞതാണ്, പറഞ്ഞതല്ല നിങ്ങൾ അനുസരിച്ചത്, പിന്നെയോ ചെയ്തത്. അത്രയേ ഉള്ളൂ, മക്കളുടെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ. നമ്മൾ പറയണതൊന്നും അവരുടെ ഉള്ളിലുണ്ടാവില്ല, നമ്മൾ ചെയ്ത് കാണിക്കുന്നതാണ് ഉണ്ടാവുക.